ഉത്തരവാദിത്തമില്ലാത്ത ഇതുപോലെ കുറെ എണ്ണത്തിനുള്ള കർത്താവ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത്. ഒറ്റ എണ്ണം ഓൺലൈനില്ല. ഹലോ, എനിവൺ ദേർ? ഹായ് മിസ്, ഇച്ചിരി ലേറ്റ് ആയി. താൻ ഇന്നും ലേറ്റ് ആണല്ലോ. എടോ, ഈ കണക്കിന് പോകണമെങ്കിൽ താൻ ഒ ഇ ടി പാസ്സാവില്ല എന്ന് മാത്രമല്ല, താൻ യു കെയുടെ പടി കാണാൻ പോലും പോണില്ല. എന്റെ പൊന്നാറസ് മോഡൽ, ഇങ്ങനെ കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് കഷ്ടകാല, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പാസ്സായി പോകട്ടെ. എടോ, താൻ പാസ്സാണെന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. പക്ഷെ ഞാൻ കാണിക്കുന്ന ഒരു മിനിമം ശുഷ്കാന്തി താനും കാണിക്കണ്ടേ? അല്ല, താൻ ഇന്നലെ എന്റെ ക്ലാസ് കയറാൻ? അത് ഒരു വലിയൊരു കഥയാണ് മാഡം, മാഡത്തിനോട് പറയാൻ കൊള്ളത്തില്ല. അതെന്താ, അത്ര വൃത്തിയേട്ട കഥയാണോ? അയ്യോ, അത്ര വൃത്തിയേട്ട കഥയൊന്നുമല്ല. താൻ പറയണോ, ഇന്നിപ്പോ എന്തായാലും ക്ലാസ് നടക്കാൻ പോലെ, തന്റെ കഥയെങ്കിലും കേൾക്കാലോ. മാഡം, കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് ആയിരുന്നല്ലോ. ക്രിസ്മസിന് ചെറുതായിട്ട് ചാരായം പറ്റുന്ന ഒരു കലാപരിപാടി എനിക്കുണ്ടേ. തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു ആചാരം, അത്രേ ഉള്ളൂ. അറിയില്ലാത്ത വാക്കൊന്നുമല്ലല്ലോ ചാരായം, അത് മാറ്റി. കൊള്ളാലോ, ഇതാണ് ഞാൻ ഒന്നും പറയാത്തത്. ഓക്കെ ഓക്കെ, താൻ ചാരായം മാറ്റി. എന്നിട്ട് മാറ്റിയ ചാരായത്തിന്റെ തലച്ചാരായം ഞാൻ ഇങ്ങനെ എടുത്തു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, സെമിനാരിൽ പഠിക്കുന്ന ഒരു പാവം പയ്യൻ, വൺ മിസ്റ്റർ ടിൻഡോ. അവനും ഞാനും കൂടെ അടി തുടങ്ങി. എന്നിട്ട്? എന്നിട്ട് എന്നിട്ടെന്താ, എന്നെക്കാളും മുന്നേ അടിച്ചടിച്ച് അവൻ ഓഫായി. മദ്യത്തിന്റെ ലേരി അവൻ ചത്തു എന്ന് എനിക്കറിയാതെ തോന്നിപ്പോയി മാഡം. ഞാൻ കുറെ വിളിച്ചു മാഡം, അവൻ എണീറ്റില്ല. ആത്മാർത്ഥ കൂട്ടുകാരനല്ലേ, ഞാൻ ഇമോഷണൽ ആയിപ്പോയി. ഇമോഷണലായിട്ട്? ഇമോഷണലായിട്ട് എന്താ, ഞാൻ ടിൻഡോ ചത്തു ടിൻഡോ ചത്തു എന്ന് പറഞ്ഞിട്ട് വീടിന് വിട്ട് ഓടി നടന്ന് കരഞ്ഞു. എന്നിട്ട്? എന്നിട്ടെന്താ, നാട്ടുകാർ മൊത്തം കൂടി. ആവശ്യമില്ലാത്ത കാര്യത്തിന് നാട്ടുകാർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. നിമിഷ നേരം കൊണ്ട് അവർ ഫയർഫോഴ്സിനെ ആംബുലൻസിനെ എല്ലാം വിളിച്ചു. എന്നിട്ടെന്താ, പറ്റുവിട്ടപ്പോ മുണ്ടും കഷ്ടത്തെടുത്ത് അവൻ കുടുംബത്ത് പോയി. പിന്നെ ഈ കാലമാനം മൊത്തം പിരിച്ചു കൊണ്ട് ഉത്തരവാദിത്തം എനിക്കായില്ലേ. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ. ആ, എല്ലാത്തിനെയും പിരിച്ചു വിട്ടപ്പോ ഈ നേരമായി. ഇനിയും കുറെ കുറിപ്പുകൾ ബാക്കിയുണ്ട്. അതാണ് മാഡം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. തനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇമാതിരി പണിക്കൊക്കെ പോവാൻ? എന്തു പറയണേ മാഡം, ജാതകഭാഷ ഇപ്പൊ വളരെ മോശം സമയമാണ്. അണ്ടർവെയറിന്റെ വള്ളി വരെ ഇപ്പൊ മൂർക്കം പാമ്പാവുന്ന സമയമാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. അല്ല മാഡം, ഇപ്പൊ ഈ ഒ ഇ ടിക്ക് കോപ്പി കിട്ടുന്നൊരു കരക്കമ്പിയൊക്കെ ഉണ്ട്, ഉള്ളതാണ്. വായി തുറന്നിരുന്നു, ഇപ്പൊ കിട്ടും. മാഡം, ഞങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയല്ലേ മാഡം. ഇത് ഞങ്ങളുടെ അവസാന പ്രത്യാശയാണ്. ഞങ്ങൾ എന്തോരം പ്രതീക്ഷയിലാണെന്ന് അറിയാം. കോപ്പി ഇട്ടും ഇത് ഓരോ എക്സാമിനേഷനും വരുന്നത്. കോപ്പി അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ജാസ്മിൻഷ അങ്ങേര് എന്തെങ്കിലും പോസ്റ്റിട്ട് അത് പൊളിക്കും. ഞങ്ങൾ അസ്വസ്ഥരാണ് മാഡം, അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ അസ്വസ്ഥരാണ്. കോപ്പി അടിയിലാണ് തന്റെ കോൺഫിഡൻസ് ഇരിക്കുന്നത്, എന്നാൽ കളയണതാ നല്ലത്. മാഡത്തിന് പറഞ്ഞ മനസ്സിലാവില്ല എന്റെ ബുദ്ധിമുട്ട്. എന്തുകൊണ്ട്? സ്പീക്കിംഗും റീഡിങ്ങും ഞാൻ എങ്ങനെയെങ്കിലും കേറിപ്പോ, പക്ഷെ ലിസണിങ് അതെന്നെ കൊണ്ട് എന്താ ലിസണിങ് തന്നെ പിടിച്ച് കടിക്കോ? കരയിൽ നിന്ന് കഥ പറയാൻ വലിയ പാടൊന്നുമില്ല, കളത്തിലിറങ്ങി കളിക്കാനാ പാട്. എന്ത് പാട്? അതൊക്കെ തനിക്ക് തോന്നണതാ. ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ മതി, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പാസ്സായത്. കഴിഞ്ഞ 5 തവണ ഞാൻ പരീക്ഷ എഴുതിയപ്പോഴും പൊട്ടിയതേ ഈ ലിസണിങ് പാളിയതുകൊണ്ടാ. കരിച്ചിലിന്റെ മരുന്ന് ചോദിക്കുന്ന സാഹിത്യത്തിന്റെ വോയിസ് റെക്കോർഡ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചൊറിച്ചിലിന്റെ മരുന്ന്, പിന്നെ അയാൾ എന്നെ പാസ്സാക്കും. എനിക്ക് പ്രതീക്ഷയില്ല മാഡം, ഞാൻ ഇത്തവണ ഞാൻ പാസ്സാവും. എന്നാ താൻ ഒരു കാര്യം ചെയ്യും, താൻ വേറെ വല്ല പണിക്കുമ്പോ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്തു പറയാൻ. അങ്ങനെ തോറ്റു പിന്മാറാൻ ഈ വിനിൽവാസ് ഉദ്ദേശിച്ചില്ല. എന്താ മോന്റെ പ്ലാൻ? ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഒരു അവസാന കൈപ്രയോഗം എന്നുള്ള നിലയിൽ ഒരൈറ്റം എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇറക്കും. എന്തൈറ്റം? മാഡം ഒ ഇ ടി കിട്ടിയിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കാൻ വന്നത്. അതെ, ഞാനൊരു 6 മാസം കഴിഞ്ഞപ്പോ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെ. അതന്നെയാണ് എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റം. എന്ത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ കുത്തിനും എനിക്ക് കിട്ടിയില്ലെങ്കിലേ മാഡത്തിനോട് ഞാനൊരു പരിശുദ്ധ പ്രേമമാകണം വെച്ചു. നേഴ്സുമാർക്ക് കെട്ടിയോനെ സാരിവിസെ കൊണ്ടുപോകലോ, അതിന് വലിയ മുടക്കൊന്നുമില്ലല്ലോ. എന്നിട്ട്? എന്നിട്ട് ആ സാരിയുടെ വാരി തൂങ്ങി ഞാനങ്ങ് വന്നോളാം. ഇതാണ് എന്റെ ബ്രഹ്മാസ്ത്രം. ഇനി ഒന്നും നടന്നില്ലെങ്കിലേ ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചു. അതോടെ എന്റെ ശുക്രം തെളിയും. ആ ഫയർഫോഴ്സ് എന്റെ പോയിട്ടില്ല, കുറച്ച് പണിയുണ്ട് വേണം. അപ്പൊ പിന്നെ കാണാം. കിട്ടും.
നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.